നമസ്കാരം. കഴിച്ചാൽ വിയർപ്പിന്റെ ഗന്ധമകറ്റി സുഗന്ധം പരത്തുന്ന രാജകീയ പഴം മുതൽ നമുക്കത്ര പരിചയമില്ലാത്ത ഒരുപാട് വൈവിധ്യങ്ങൾ സസ്യലോകത്തുണ്ട്. ഒരിക്കൽ രാജകൊട്ടാരത്തിൽ മാത്രം വളർത്തിയിരുന്ന ഇന്ന് കേരളത്തിലും കൃഷി ചെയ്ത് പണം സമ്പാദിക്കുന്ന ഫലങ്ങളാണ് ഇവയിൽ ഉൾപ്പെടുന്നത്. മറ്റു പഴങ്ങളാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ആൾമാറാട്ടം നടത്തുന്നവയും പഴങ്ങളിലെ മാണിക്യവുമെല്ലാം കേട്ടുകേൾവി പോലുമില്ലാത്ത പഴങ്ങളാണ്. ഇങ്ങനെ സസ്യലോകത്തെ മാന്ത്രികതയും അത്ഭുതങ്ങളും അറിയാൻ ആഗ്രഹിക്കുന്നവർക്കായി അപൂർവമായ ചില പഴങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. കെപ്പൽ ഫ്രൂട്ട്. വിയർപ്പിന് ബിസ്ക്കറ്റിൻ്റെ ഗന്ധം തരുന്ന ഫലമാണ് കെപ്പൽ ഫ്രൂട്ട്. സ്വദേശം അപൂർവ സസ്യങ്ങളുടെ പറുദീസയായ ഇന്തോനേഷ്യയാണ്. സുഗന്ധദ്രവ്യങ്ങളുടെ മണമുള്ളതിനാൽ പെർഫ്യൂം ഫ്രൂട്ട് എന്നും അറിയപ്പെടുന്നു. സപ്പോട്ട പോലെ തോന്നിക്കുന്ന പഴം വൃക്ക സംബന്ധമായ രോഗങ്ങൾക്കുള്ള പ്രതിവിധി കൂടിയാണ്. ഇന്തോനേഷ്യയിലെ സുൽത്താൻ കൊട്ടാരത്തിൽ മാത്രമാണ് ഇവ വളർത്തിയിരുന്നത്. മറ്റാരെങ്കിലും ഇവ നട്ടുവളർത്തിയാൽ വധശിക്ഷ വരെ ലഭിച്ചിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തെ കൃഷിയിലേക്ക് കെപ്പൽ ഫ്രൂട്ട് എത്തിക്കഴിഞ്ഞു. ഉഷ്ണമേഖലാ പ്രദേശങ്ങളാണ് ഇവയ്ക്കിണങ്ങിയ ഭൂമി. 2000 മുതൽ വില വരും ഇവയുടെ തൈക്ക്. 8 വർഷം കഴിഞ്ഞാൽ കായ്കൾ ഉണ്ടായി തുടങ്ങും. ബ്ലാക്ക് സപ്പോട്ട. ചോക്ലേറ്റ് പുഡിംഗ് ഫുഡ് എന്നും ഇവയെ വിളിക്കുന്നു. കാരണം ഇവയുടെ ഭക്ഷ്യയോഗ്യമായ മാംസഭാഗം പുഡിംഗ് പോലെ ഇരിക്കുന്നതിനാലാണ്. സപ്പോട്ടയിൽ നിന്ന് വ്യത്യസ്തമായി ഇവയുടെ അകംഭാഗം കറുപ്പ് നിറമാണ്. ഉഷ്ണമേഖലാ രാജ്യങ്ങളിലാണ് കൂടുതലായി കാണപ്പെടുന്നത്. പ്രമേഹ രോഗികൾ ബ്ലാക്ക് സപ്പോട്ട കഴിക്കുന്നത് നല്ലതാണ്. ലെമൺ കുക്കുംബർ. വലിപ്പത്തിലും നിറത്തിലും നാരങ്ങ പോലെ തോന്നിപ്പിക്കുന്ന ലെമൺ കുക്കുംബർ ശരിക്കും പഴമല്ല, പച്ചക്കറിയാണ്. മുറിച്ചു നോക്കിയാൽ മാത്രമാണ് ഇത് വെള്ളരിക്കയാണെന്ന് മനസ്സിലാകൂ. സൂര്യപ്രകാശം അധികം ലഭിക്കുന്ന പ്രദേശങ്ങളിലാണ് ഇവ വളരുന്നത്. കെസസു ഫ്രൂട്ട്. ചക്കയുടെ കുടുംബത്തിൽപ്പെട്ട കെസസു ഫ്രൂട്ട് പുറമേ കാണാൻ അടയ്ക്കാക്കുല പോലെയാണ്. ഇതിൻ്റെ ഓറഞ്ച് നിറത്തിലെ ഫലങ്ങളാണ് ഭക്ഷ്യയോഗ്യമായത്. വാഴപ്പഴത്തിൻ്റെയും സ്ട്രോബെറിയുടെയും മിശ്രിത രുചിയാണ് കെസസുവിന്. വളരെ വിരളമായി കാണുന്ന കെസസുവിനെ പഴങ്ങളിലെ മാണിക്യം എന്ന് വിശേഷിപ്പിക്കുന്നു. ലെമൺ കുക്കുംബറിനെ പോലെ ആൾമാറാട്ടം നടത്തുന്ന മറ്റൊരു വെള്ളരിക്കയും ഉണ്ട്. പുറമേ ഡ്രാഗൺ ഫ്രൂട്ടിനോട് സാദൃശ്യമുള്ള വെള്ളരിക്കയും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും കൃഷി ചെയ്തു വരുന്നു. അക്കേബിയ ഫ്രൂട്ട്. നിഗൂഢത നിറഞ്ഞതാണ് അക്കേബിയ എന്ന് പറയാം. കാരണം ഇവയുടെ പൂക്കൾക്ക് ചോക്ലേറ്റിൻ്റെ മണവും ഇലയ്ക്കും ചെടിക്കും വാനിലയുടെ മണവുമാണ്. ഫലത്തിലേക്ക് വന്നാൽ പർപ്പിൾ നിറത്തിലുള്ള തോടിനകത്ത് ജെല്ലി രൂപത്തിലുള്ള പഴങ്ങൾ കാണാം. തേങ്ങയുടെ രുചിയാണിതിന്. ചൈന, കൊറിയ, ജപ്പാൻ പോലുള്ള രാജ്യങ്ങളിലാണ് ഇവ അധികമായി കാണപ്പെടുന്നത്. ഇവയുടെ ഇലയ്ക്ക് വാനിലയുടെ ഗന്ധമായതിനാൽ ചൈനയിലും മറ്റും ചായയിട്ട് കുടിക്കാൻ ഇവ ഉപയോഗിക്കുന്നു. റെഡ് ഫ്രൂട്ട്. ഇന്തോനേഷ്യയിൽ അധികമായി കണ്ടുവരുന്നു. പല രോഗങ്ങൾക്കുമുള്ള പരിഹാരമാണ് ഈ പഴം. റെഡ് ഫ്രൂട്ടിൽ ഫൈബറും ആൻറ്റി ഓക്സിഡൻറ്റും ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ഇവയ്ക്ക് 100 സെൻറ്റിമീറ്റർ നീളവും 7.5 കിലോയോളം ഭാരവും ഉണ്ടാവും. 30 ഇനങ്ങളാണ് റെഡ് ഫ്രൂട്ട് കുടുംബത്തിലുള്ളത്. ബിറ്റാ കരോട്ടിൻ്റെ സാന്നിധ്യമാണ് റെഡ് ഫ്രൂട്ടിന് ഈ നിറം ലഭിക്കാൻ കാരണമാകുന്നത്. മൈസ് മൊറാഡോ. ചോളത്തിൻ്റെ വർഗത്തിൽപ്പെട്ട മൈസ് മൊറാഡോയെ കറുത്ത ചോളമെന്നും വിളിക്കപ്പെടുന്നു. ശരീരഭാരം കൂട്ടാനും മറ്റും ഇവ ഉപയോഗിക്കുന്നു. ചോളത്തിൻ്റെ അതേ ഗുണങ്ങളും പോഷക ഗുണങ്ങളും തന്നെയാണ് ഇതിനും ഉള്ളത്. ന്യൂസ് ഡെസ്ക്, തത്വമൈ.